ഹൈ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സോ നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യം സൗത്ത് ഇന്ത്യൻ ബാങ്ക് എങ്ങനെ അക്കൗണ്ട് മൊബൈൽ ഫോൺ വഴി വീട്ടിലിരുന്ന് കൊണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. സോ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ കണ്ടിട്ട് പല ആളുകളും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ അവർക്ക് കുറേ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴിയായിട്ട് അവർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പിന്നെ കമൻറ്റ് സെക്ഷൻ വഴിയിട്ടും ധാരാളം ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് പുതിയ പുതിയ വീഡിയോസും അതുപോലെ തന്നെ അൺബോക്സിങ് വീഡിയോസും അതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് ആകുന്ന യൂസ്ഫുൾ ആകുന്ന വീഡിയോസുകളൊക്കെ നിങ്ങളുടെ മൊബൈലിലോട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പം ആദ്യത്തെ തന്നെ നമുക്ക് നമ്മുടെ റഫ്ന റഫി എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു. സീറോ ബാലൻസ് അക്കൗണ്ടിന് പാസ്ബുക്ക് കിട്ടുമോ എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ഈ സീറോ ബാലൻസിന് നമുക്ക് പാസ്ബുക്ക് ലഭിക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ പോകുക. ഓക്കെ, നമുക്ക് ഈ പാസ്ബുക്ക്, അതുപോലെ തന്നെ മുഹമ്മദ് സാലിഹ് എന്ന് പറഞ്ഞൊരു വ്യക്തി മെസ്സേജ് അയക്കുന്നുണ്ട്, പാസ്ബുക്ക് എ ടി എം കാർഡ് പോസ്റ്റ് വഴിയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കമൻറ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാസ്ബുക്ക് എ ടി എം കാർഡ്, അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് മൊബൈൽ ഫോൺ വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാസ്ബുക്ക് എ ടി എം കാർഡ് എന്നൊക്കെ പറയുന്നത്, അതായത് എ ടി എം കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യും, നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ 1000 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, 1000 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി എ ടി എം കാർഡിൻ്റെ പ്രോസസ്സിങ് ആകുന്നതായിരിക്കും. ശേഷം 24 hours ഉള്ളിൽ തന്നെ അത് പ്രോസസ്സിങ് കഴിഞ്ഞ് അത് 2 weeks, അതായത് 2 weeksിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് അവർ അയക്കുന്നതായിരിക്കും പോസ്റ്റ് വഴിയായിട്ട്. സോ ഓക്കെ, ഇനി പാസ്ബുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് പാസ്ബുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ ഈ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് പാസ്ബുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ ബ്രാഞ്ചിൽ പോയി. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചിൽ പോവുക. ബ്രാഞ്ചിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പാൻ കാർഡിൻ്റെ കോപ്പി, അതായത് ഒരു പാൻ കാർഡിൻ്റെ ഒരു കോപ്പി എടുക്കുക, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഈ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് നിങ്ങളുടെ ഫോട്ടോസും, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങളുടെ ബ്രാഞ്ചിൽ പോവുക. അതിനുശേഷം അവരോട് പറയും, ഞാൻ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സോ ഇതിൻ്റെ KYC ഒന്ന് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്തതോടുകൂടി നമുക്ക് പൂർണ്ണ ഒരു അക്കൗണ്ടായി കിട്ടുന്നതായിരിക്കും. സോ അതിനുടനെ തന്നെ ഒരു അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, പാസ്ബുക്ക് തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പം ഞാൻ അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറയും. 1000 രൂപ മിനിമം ബാലൻസ് 1000 രൂപയുടെ ഉണ്ട്, അതുപോലെ തന്നെ 5000 രൂപയുടേതാണ് അടുത്തുള്ളത്. സോ ഞാനിപ്പം സെലക്ട് ചെയ്തത് 5000 രൂപയാണ്, കാരണം അതെന്താണെന്ന് വെച്ചാൽ അത് മന്ത്ലി നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ 5000 രൂപ മന്ത്ലി നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഫ്രീസായി പോകും, അങ്ങനത്തെ റിസ്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ചോദിച്ചത്, നമ്മൾ ബാങ്കിലെ ആളുകളോട് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് നമ്മുടെ അക്കൗണ്ട് ഇന്ന് മന്ത്ലി അതിൻ്റെ ഫീസും അതേപോലെ തന്നെ GST ഫീസും ഒക്കെ അവർ ഈടാക്കുന്നതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾ KYC 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബാങ്കിലെ മാനേജേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കസ്റ്റമേഴ്സ്. സോ ഓക്കെ, അപ്പം അതിനുശേഷം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ പാസ്ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഓക്കെ, പിന്നെ നിങ്ങളുടെ ATM കാർഡിന് നിങ്ങൾ 1000 രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ 1000 രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ATM കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് അവർ പോസ്റ്റ് വഴി അയക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഡ്രസ്സിലേക്ക്, അതായത് നിങ്ങളുടെ ആധാർ കാർഡിലെ ഏതോ അഡ്രസ്സാണോ ആ അഡ്രസ്സിലിട്ടായിരിക്കും നിങ്ങൾ വരിക. സോ ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിയാസ് അലി എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് സ്റ്റുഡൻസിന് മാത്രമുള്ള അക്കൗണ്ടാണോ എന്ന്. അല്ല, ഈ സ്റ്റുഡൻസിന് മാത്രമുള്ള അക്കൗണ്ട് അല്ല, ഇത് ഏത് പ്രായക്കാർക്കും തുറക്കാൻ പറ്റുന്നതായിരിക്കും. 18 വയസ്സിന് മുകളിലുള്ള ഏത് വ്യക്തിക്കും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സീറോ ബാലൻസ് അക്കൗണ്ട് മൊബൈൽ ത്രൂ ആയി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അത് മിറർ ആപ്പ് വഴി നമുക്ക് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ലിങ്ക് വഴി, അതായത് വെബ്സൈറ്റ് വഴി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ, ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് നൽകുന്നുണ്ട്.
സോ ഓക്കെ, പിന്നെ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞൊരു വ്യക്തി റഫർ ചെയ്താൽ എത്ര ഏണിംഗ് ലഭിക്കുന്നുണ്ട് ബ്രോ എന്ന് പറയുന്നത് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ഇതിൽ കറക്റ്റ് ആയിട്ട് എത്രയാണെന്ന് കാണിക്കുന്നില്ല, എത്രയാണെന്ന് അറിയില്ല, എനിക്കും ഇതുമായിട്ട് ഒന്നും കയറിയിട്ടൊന്നുമില്ല. സോ ഓക്കെ, അപ്പം നമ്മളെ വെബ്സൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടൊന്നും കാണിക്കുന്നില്ല. സോ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കുക. അതുപോലെ തന്നെ ഷെബി മുഹമ്മദ്, ഞാൻ ചെയ്തു അക്കൗണ്ട് ഓപ്പണായി, ഇനി ATM എങ്ങനെ കിട്ടും എന്നാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. സോ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ATM കാർഡൊക്കെ പോസിറ്റീവായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഓക്കെ, സോ ഇപ്പോൾ നിങ്ങളിപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകൾ അതൊക്കെ ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഏതൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഇതുപോലെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. സോ അപ്പം ധാരാളം പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച്, ഇന്നും നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന ഓപ്ഷൻ ഇട്ട് വെക്കുക. സോ ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതുവഴി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.